നമസ്കാരം പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം ചക്കരക്കല്ല് പ്രശാന്തിയിൽ പ്രജിഷിന്റെ കൊലപാതകം സംബന്ധിച്ച് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നു അറസ്റ്റിലായ പ്രതി സിപി പ്രശാന്തിനെ പോലീസ് ചോദ്യം ചെയ്തു മുഖ്യപ്രതി അബ്ദുൾ ഷുക്കൂറിനു വേണ്ടി പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചക്കരക്കല്ല് പ്രശാന്തിയിൽ പ്രജീഷിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു കണ്ണൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്തത് ഇയാളിൽ നിന്നും കൊലപാതകം സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ചക്കരക്കല്ല് മുഴപ്പാല പള്ളിച്ചാൽ ഹൌസിൽ സി പി പ്രശാന്തിനെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇപ്പോൾ പനയത്താംപറമ്പ് കല്ലുള്ളതിൽ വീട്ടിലാണ് ഇയാൾ താമസിച്ചു വരുന്നത് പ്രതിയെ പനയത്താംപറമ്പിലെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കും മിടാവിലോട് കൊല്ലറോത്തു വീട്ടിൽ അബ്ദുൾ ഷുക്കൂറിനു വേണ്ടി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും തേക്കുമരം മോഷ്ടിച്ച സംഭവത്തിൽ പ്രജീഷ് ഷുക്കൂറിനെതിരെ പോലീസിൽ വിവരമറിയിച്ചതിന്റെ വൈരാഗ്യത്തിൽ ഷുക്കൂർ പ്രശാന്തിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രജീഷിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൂട്ടിക്കൊണ്ടുപോയി ആഴൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മാരകായുധം ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പൊതുവാച്ചേരിയിലെ കനാലിൽ ചാക്കിൽ കെട്ടി തള്ളിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് അന്തരിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി പടിയൂർ ദാമോദരൻ സഹപ്രവർത്തകർ കണ്ണീരിൽ കുതിർന്ന വിട നൽകി കണ്ണൂർ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു ഞായറാഴ്ച രാവിലെ 6:30 തലശ്ശേരി വളവുപാറ റോഡിൽ കീഴൂർക്കുന്ന് എം ജി കോളേജ് സ്റ്റോപ്പിനടുത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് പിന്നിൽ നിന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ദാമോദരൻ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരമാണ് അന്ത്യം സംഭവിച്ചത് ജില്ലാ കൌൺസിൽ മുൻ അംഗം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ സി പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ടി യൂണിയൻ ജില്ലാ ഭാരവാഹി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം താലൂക്ക് വികസന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തില്ലങ്കേരി തെക്കമ്പൊയിൽ വാണിവിലാസം എൽ പി യു സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകനാണ് ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കണ്ണൂർ ഡി സി സി ഓഫീസിൽ എത്തിച്ചു ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇരിട്ടി പുന്നാട്ടെ വസതിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയെ വധിക്കുമെന്ന് ഭീഷണിയുള്ളതായി പരാതി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ കൈതപ്രം ഇത് സംബന്ധിച്ച് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജിയെപ്പറ്റി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് വധഭീഷണി മുഴക്കിയയാൾ പറയുന്നത് അതിനാൽ അബ്ദുള്ളക്കുട്ടിയെ തരം കിട്ടിയാൽ താൻ വധിക്കുമെന്ന് ഇയാൾ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഇതേ തുടർന്നാണ് അരുൺ കൈതപ്പുറം പരാതി നൽകിയത് ഇത് കണ്ട എന്റെ കുടുംബത്തിൽ ചരിത്രപരമായിട്ട് ഞങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ബെൽറ്റുകളാണ് ഈ ബെൽറ്റ് ചെറിയ കത്തി മാത്രം വെക്കാനുള്ളതല്ലടാ ഇതിനൊരു ചരിത്രമുണ്ട് ഹിന്ദു മുസ്ലിമും എല്ലാവരും ഈ ബെൽറ്റ് കെട്ടിയുന്ന കാലമുണ്ട് ഈ ബെൽറ്റ് കെട്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ടുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ് ഹാജിയെ വാര്യം കൊന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ പറ്റി സംഘികൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമില്ല അവർ പണ്ടേ ഷൂ നക്കിയിട്ടും ഇന്ത്യനെ ഒറ്റിക്കൊടുത്തിട്ടും ഗാന്ധിജിയെ വെടിവെച്ചിട്ടും ആ സവേക്കറുടെ പിൻഗാമികളായിട്ടും അതുപോലെ ഗോഡ്സിന്റെ പിൻഗാമിയായി ജീവിക്കുന്ന അവർ എന്നും നമ്മൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നും ക്രിസ്ത്യാനികളെ കൊല്ലുന്നു ദളിതരെയും ഹിന്ദുക്കളെയൊക്കെ കൊല്ലുന്നു നമ്മൾ കണ്ടതാണ് അവർ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നീ കേരളത്തിൽ ചോറ് നിന്ന് വളർന്നിട്ട് കേരളത്തിൽ ജനിച്ചിലും എല്ലാ മതത്തിൻ്റെ സൗഹൃദം കണ്ട് വളർന്നിട്ട് എല്ലാ മതങ്ങളും ഐക്യത്തോടെ കൊണ്ട് ജീവിക്കുന്ന ആ നാടിൽ വളർന്ന നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് വാര്യംകുന്നത്ത് ഹിന്ദുത്വ ലഹള ഉണ്ടാക്കുന്നത് എൻ്റെ ബാപ്പാനെ വീട്ടിലാണ് പോയിട്ട് ഹിന്ദുത്വ ലഹള ഉണ്ടാക്കിയത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്ത് നിന്നെ പോലത്തെവരാടാ ആദ്യം കൊല്ലേണ്ടത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നിന്നെ ആദ്യം നിന്റെ കവത്തിറക്കൽ ഞാനട കവത്തിറക്കുക എ പി എൽ വിഭാഗത്തിന്റെ സൗജന്യ ചികിത്സ നിലനിർത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും വാക്സിൻ വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആർ എസ് പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എ പി എൽ വിഭാഗത്തിന് സൗജന്യ ചികിത്സയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1.5 കോടി ആളുകളെ മാത്രമാണ് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കയ്യിൽ പണമുള്ളവർക്ക് എന്തിന് സൗജന്യം നൽകണമെന്ന് സർക്കാർ ചോദിക്കുമ്പോൾ എ പി എൽ ബി പി എൽ വിഭജനം കുറ്റമറ്റതാക്കാനുള്ള നടപടി സർക്കാർ ആദ്യം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാർക്ക് മുൻകൂറായി എല്ലാ ആളുകൾക്കും വാക്സിനേഷൻ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കന്മാർക്കും വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ അതിലേക്ക് വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു നിലപാട് നാം പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും കണ്ടതാണ്
ധർണയിൽ ജോൺസൺ പി തോമസ് അധ്യക്ഷത വഹിച്ചു. ദിനേശ് തില്ലങ്കേരി, രവിചോല, വി ഷാജി, മധു ചേപ്പറമ്പ്, എ ടി അസീസ്, കെ മോഹനൻ, നാരായണൻ ചെങ്ങളായി, ഇ ജെ കുഞ്ഞച്ചൻ എന്നിവർ സംസാരിച്ചു. പാടാച്ചിറ സബ് രജിസ്ട്രാർ ഓഫീസ് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. ഇതിന് സത്വര പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്ന് ഉയരുകയാണ്. കണ്ണൂർ കൂത്തുപറമ്പ് സംസ്ഥാന പാതയിലെ കാടാച്ചിറ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലെ കൊടുംവളവ് യാത്രക്കാർക്ക് അപകടക്കുരുക്കാവുന്നു. ഈ റോഡിൽ ഇനിയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള കൊടുംവളവും കുത്തനെയുള്ള ഇറക്കവും മാറ്റാത്തതാണ് യാത്രക്കാർക്ക് വിനയായി മാറുന്നത്. ഇതുകാരണം വാഹനാപകട മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കടമ്പൂർ പഞ്ചായത്ത് ഓഫീസ്, കാടാച്ചിറ സബ് രജിസ്ട്രാർ ഓഫീസ്, ആധാരമെഴുത്ത് ഓഫീസ്, ആരാധനാലയങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിലൂടെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ മുഖാമുഖമെത്തുമ്പോൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപകട സാധ്യതയേറിയ കൊടുംവളവായിട്ടും ഇവിടെ റിഫ്ലക്ടറോ മുന്നറിയിപ്പ് ബോർഡുകളോ ഡിവൈഡറുകളോ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് അതിവേഗതയിൽ ഇതുവഴി കടന്നുപോകുന്നത്. പുതിയ മമ്പറം പാലം പൊതുഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ തലശ്ശേരി ഭാഗത്തേക്കുള്ള ചരക്ക് വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. കാടാച്ചിറ ടൗണിലെ കയറ്റം കഴിഞ്ഞെത്തുന്ന ഇറക്കത്തിലൂടെ അമിത വേഗതയിലാണ് ചരക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. കൊടുംവളവിലൂടെയുള്ള ഇത്തരം വാഹനങ്ങളുടെ പരക്കം പാച്ചിലിൽ അപകടത്തിൽപ്പെടുന്നത് ബൈക്ക് യാത്രക്കാരും ഓട്ടോറിക്ഷ അടക്കമുള്ള ചെറുവാഹനങ്ങളുമാണ്. അപകട മരണങ്ങൾ വരെ നടന്ന ഇവിടെ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി അടിയന്തിരമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് കാടാച്ചിറയിലെ ലീഗ് പ്രവർത്തകനായ വി കെ ഉമ്മർ ആവശ്യപ്പെട്ടു. പ്രദേശം വളരെ ഡേഞ്ചറായ ഒരു ട്രേണിങ്ങും പിന്നെ അതുപോലെ തന്നെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ചെറിയ പെൺകുട്ടിൻ്റെ മരണം പോലും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ജീവഹാനി നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കണ്ണ് അവിടേക്ക് ഉണ്ടാവണം. അവിടെ ഡിവൈഡർ പോലത്തെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം എന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അവിടെ ആ ട്രെയിനിങ്ങിന് ഉള്ള ആ ഡേഞ്ചർ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാവണം. കരിയാട് കിടങ്ങിയിൽ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ റോഡൊരുക്കി. 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 1 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിച്ചത്. പ്രദേശത്തെ 20 കുടുംബാംഗങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമായത്. പ്രദേശത്തെ പ്രവാസികളുടെ കൂടെ സഹകരണത്തോടെയാണ് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസറ മാസ്റ്റർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രദേശവാസികൾ കാഴ്ചവെച്ചതെന്ന് നാസറ മാസ്റ്റർ പറഞ്ഞു. വലിയ ഒരു പൈസയാണ് യഥാർത്ഥത്തിൽ തുകയാണ് ഈ റോഡിന് ചെലവായിട്ടുള്ളത്. ഇത് എവിടെയും കാണാൻ കഴിയാത്ത ഒരു മാതൃകയാണ്. ഈ മാതൃക കടഞ്ഞിക്ക് മാത്രമേ കാണിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. ഇതൊരു മാതൃകയാണ്. കാരണം ഗവൺമെന്റിന് കാത്തു നിൽക്കാതെ, ഒരു നഗരസഭയെ കാത്തു നിൽക്കാതെ ആ റോഡ് യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഇത് ചെറിയൊരു സംഭവമല്ല, ചെറിയൊരു സംഭവമല്ല. നമുക്കറിയാം, നമ്മൾ പ്രളയത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൈകോർത്തിട്ടുണ്ട്, കൊറോണയുടെ കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റുമായിട്ട് കൈകോർത്തിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ദുരന്തങ്ങൾ വരുമ്പോഴും ഈ മലയാളികൾ ഭരിക്കുന്ന സർക്കാർ ആള് ആരാണ് അവരുടെ മുഖം നോക്കിയോ അല്ലെങ്കിൽ പ്രവർത്തനം നോക്കിയോ എന്നല്ല, പക്ഷെ ദുരന്തം വരുമ്പോൾ മലയാളികൾ ആ സർക്കാരിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാതൃക. ആ മാതൃക അപ്പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനപരമായിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡ് നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്നത്, ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മാതൃകയാണ്. വാർഡ് കൗൺസിലർ അവോലം ബഷീർ അധ്യക്ഷനായി. ടി കെ ഹാരി സ്വാഗതം പറഞ്ഞു. എൻ എ കരീം, ശ്രീജ, എം രാജേഷ്, ടി മാറൂഫ്, കൊച്ചേരി കുഞ്ഞമ്മദ് ഹാജി, വി കെ അബൂബക്കർ ഹാജി, കെ പ്രദീപൻ, ആർ കെ മഹമ്മൂദ്, എം എം നിസാർ, സി പി സൂപ്പി, സി എച്ച് ഹനീഫ, നൌഷാദ് പുതിയോട്ടിൽ എന്നിവർ സംസാരിച്ചു. കേരളീയ സമൂഹത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തിരികൊളുത്തിയ സന്യാസിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് മുൻ ഡെപ്യൂട്ടി കളക്ടർ മോഹനൻ പൊന്നമ്പിത്ത്. 167-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ ശ്രീനാരായണ ഹാളിൽ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മോഹനൻ പൊന്നമ്പേത്ത് പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത് അതിന്റെ തെളിവാണ്. ക്രാന്തദർശിയായ ഗുരുദേവന്റെ പ്രതിഷ്ഠകളിലൂടെയുള്ള സാമൂഹ്യ വിപ്ലവങ്ങൾ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഗുരു ആഹ്വാനം ചെയ്ത പഞ്ചശീല തത്വങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്കുള്ള നന്മയുടെ ചവിട്ടുപടികളാണെന്നും മോഹനൻ പൊന്നമ്പേത്ത് പറഞ്ഞു. നമുക്കിവിടെ ഒരു തീർത്ഥാടനം നടന്നത് ശിവഗിരിക്കുന്നിൽ ഒരാഴ്ചയോളം 10 ദിവസത്തോളം വ്രതമെടുത്തിട്ട് തീർത്ഥാടനം നടത്തണമെന്നും നിങ്ങൾക്കറിയാം. December 31 എല്ലാ വർഷവും കഴിഞ്ഞ കൊല്ലവും ഈ വർഷവും നടത്തിയിട്ടില്ല. December 31 January 1 December 30, 31 അതായത് ഗുരുദേവൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്തു വർഷത്തിന്റെ ആണ്ട് പുറപ്പിലായിരിക്കണം അത് ഉണ്ടായിരിക്കട്ടെ. ദൈവദശകം കൂട്ടപ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കണ്ണൂർ നിയോജക മണ്ഡലം ചെയർമാൻ ആർട്ടിസ്റ്റ് ശശികല അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എളിയാവൂർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രൊഫസർ ദാസൻ പുത്തലത്ത്, ജില്ലാ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ മാസ്റ്റർ, തമ്പാൻ മാസ്റ്റർ, ബീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് കാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണം നടന്നു. ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മാഹി ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318E ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കണ്ണൂർ കാട്ടാമ്പള്ളി കൈരളി റിസോർട്ടിൽ വെച്ച് നടന്നു. ചടങ്ങ് ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വിജയകുമാർ രാജു സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സാജു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. ടി കെ രജീഷ്, വർഗീസ് വൈദ്യൻ, കെ സുജിത്ത്, പി എം സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ്, സുഷമ നന്ദകുമാർ, ഡോക്ടർ സുധീർ, രാജേഷ് വൈഭവ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 4 വീടുകളുടെ താക്കോൽ ദാനവും ഒരു ആംബുലൻസും കൈമാറി. കേരള സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച അഗ്നി രക്ഷാ സേനാംഗം മൊകേരി കുരാറ സ്വദേശി ഒ കെ രജീഷിന് ജന്മനാടിന്റെ ആദരം. കുരാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ ആദര സമ്മേളനം കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മൊകേരി കുരാറ സൂർജന വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ലൈബ്രറി കൗൺസിൽ മൊകേരി പഞ്ചായത്ത് നേതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കെ പി മോഹനൻ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി. വായനശാലകളായിരുന്നു ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ അതിൻ്റേതായ സാന്നിധ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വലിയ ആലയങ്ങൾ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രജീഷിന് നമ്മൾ അനുമോദിക്കുക. നമുക്കറിയാം അഗ്നിരക്ഷാ സേനാ രംഗത്തും മറ്റ് സേനാരംഗത്തുമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവരുടേതായ സ്വന്തം മനസ്സ് ശക്തി അത് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ അവാർഡുകളും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന നല്ല ചടങ്ങുകളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് രജീഷിനും അതുപോലെ തന്നെ രജീഷിൻ്റെ കുടുംബത്തിനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും രജീഷിന് കൂടുതൽ നല്ല നിലയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊകേരി മുഖ്യപ്രഭാഷണം നടത്തി. മൊകേരി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ വി മുകുന്ദൻ, കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ കുമാരൻ, ലൈബ്രറി കൗൺസിൽ മൊകേരി പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ എൻ കെ ജയപ്രസാദ്, പി ഗംഗാധരൻ, വി പി രാജേഷ്, എൻ ഖാലിദ്, കെ പി ഖാദർ, കെ കെ ഷിബിൻ, എൻ പി ഹരീന്ദ്രൻ, സി ദിനേശൻ എന്നിവർ സംസാരിച്ചു. കല്ലിക്കണ്ടി NIM കോളേജിൽ സ്വന്തമായി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പണിത് കോളേജ് മാനേജ്മെന്റ്. കോളേജിൽ തടസ്സരഹിത വൈദ്യുതി ലഭ്യമാക്കുന്നതിനായാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 3.25 കോടി രൂപ മുടക്കിയാണ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പണിതത്. ബുധനാഴ്ച രാവിലെ 10 കെ മുരളീധരൻ MD ഉദ്ഘാടനം ചെയ്യും. കാൽ നൂറ്റാണ്ട് പിന്നിട്ട കല്ലിക്കണ്ടി NIM കോളേജിന്റെ വികസനത്തിൽ നാഴിക കല്ലാവുകയാണ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ. തടസ്സരഹിത വൈദ്യുതി ക്യാമ്പസ് എന്ന വിദ്യാർത്ഥികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കല്ലിക്കണ്ടി വിദ്യാഗിരിയിൽ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കോളേജിൽ വൈദ്യുതി തടസ്സം വിദ്യാർത്ഥികളുടെ പഠനത്തെയും അതേപോലെ ഓഫീസ് പ്രവർത്തനങ്ങളെയും ഏറെ ബാധിച്ചിരുന്നു. നിലവിലെ ജനറേറ്റർ ഉപയോഗിച്ച് 2 ലാബുകൾ മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ കോളേജിലെ മുഴുവൻ ആവശ്യങ്ങൾക്കും വൈദ്യുതി ലഭിക്കും എന്നതാണ് പ്രത്യേകതയെന്ന് കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PPA ഹമീദ് പറഞ്ഞു. കല്ലിക്കണ്ടി NIM കോളേജിൽ കഴിഞ്ഞ 10-21 വർഷമായിട്ടുള്ള ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധിയായിരുന്നു ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്. കോളേജിൻ്റെ
സുഗമമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പവർ നമുക്ക് ലഭ്യമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലാബുകൾക്കടക്കം കമ്പ്യൂട്ടർ ലാബിനും മറ്റു ലാബുകൾക്കടക്കം ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു പദ്ധതി ആയതുകൊണ്ട് അത് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു വളരെ വലിയ പദ്ധതി ആയതുകൊണ്ട് വളരെ കാലാവസ്ഥ നേരിട്ടു. പക്ഷേ കഴിഞ്ഞ കമ്മിറ്റി വന്നതിന് ശേഷം പി ആർ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള കെ എം സഫി സാഹിബിൻ്റെയും അടിയോട്ടിലാമതിൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നതിന് ശേഷം ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത ഒന്ന് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിന്ന് പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കുന്നു. കല്ലിക്കണ്ടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ ലൈൻ വലിച്ചു. 165 kV ഉള്ള ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 82 kV ഉൽപ്പാദനശേഷിയുള്ള ജനറേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 55 kV ഉൽപ്പാദനശേഷിയുള്ള UPS പിന്നെ അതോടൊപ്പം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ കോളേജിലുള്ള എല്ലാ വൈദ്യുതി പ്രശ്നങ്ങൾക്കും പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, നാളത്തെ ഉദ്ഘാടനത്തോടുകൂടി ഒരു നിമിഷം പോലും ഇവിടെ പവർ സപ്ലൈ നഷ്ടപ്പെടാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. 20 വർഷത്തെ വൈദ്യുതി ഉപയോഗം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോളേജിൽ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. 1.5 കിലോമീറ്റർ ദൂരത്തിൽ 11 kV കേബിൾ ലൈൻ വലിച്ചാണ് സബ്സ്റ്റേഷൻ ഒരുക്കിയത്. 160 kVA ട്രാൻസ്ഫോമറും 82.5 kVA ജനറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. കറണ്ട് പോയാൽ നൊടിയിടയിൽ UPS പ്രവർത്തിച്ച് വൈദ്യുതി ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി 75 ലക്ഷം രൂപയാണ് കോളേജ് മാനേജ്മെന്റ് ചെലവഴിച്ചത്. വൈദ്യുതി സബ്സ്റ്റേഷന്റെ സ്വിച്ച് ഓൺ കർമ്മം ബുധനാഴ്ച രാവിലെ 10 കെ മുരളീധരൻ MP നിർവഹിക്കും. MEF ചെയർമാൻ ടി കാലിദ് മാസ്റ്റർ അധ്യക്ഷനാകും. ഈ വർഷം നാക്കിന്റെ അക്രഡിഷന് തയ്യാറെടുക്കുകയാണ് കോളേജ്. 70 ലക്ഷം രൂപ ചെലവഴിച്ച് 400 മീറ്റർ ട്രാക്ക് ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. 2.5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനത്തോടുള്ള ഇൻഡോർ സ്റ്റേഡിയവും പണി കഴിപ്പിച്ചു. UGC നിന്നും 2 പദ്ധതിക്കും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനവും അടുത്തു തന്നെ നടത്തുമെന്നും ജനറൽ സെക്രട്ടറി PPA ഹമീദ് പറഞ്ഞു. നമ്മളെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ട നാക് അക്രഡിഷൻ നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഒരുപാട് പരിപാടികൾ നടത്തേണ്ടതായിരുന്നു. ഓഫ്ലൈനായിട്ടുള്ള പരിപാടികൾ പലതും ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ടായിരുന്നു. അത് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. പക്ഷേ അക്കാദമിക് രംഗത്തും അതുപോലെ തന്നെ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളും വലിയ ഈ മാറ്റങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ അക്രഡിഷന് വലിയ ഒരു പിന്നെ അതിന് വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലുള്ള മറ്റ് പരിപാടികളും ഓരോന്നോരോന്നായി നടത്തി ഈ വരുന്ന നാക് അക്രഡിഷനിൽ പൂർണ്ണമായും നമ്മൾ ആഗ്രഹിക്കുന്ന റാങ്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ കോളേജിലെ മാനേജ്മെൻറ്റും സ്റ്റാഫും ഒക്കെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് കമ്മിറ്റി ചെയർമാനായിരുന്ന PR റഹ്മാന്റെ സ്മരണയ്ക്കായി പണിത പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ലൈബ്രറിയുടെയും സെമിനാർ ഹാളിന്റെയും നാമകരണവും വരും ദിവസങ്ങളിൽ നടക്കും. നവീകരിച്ച കെമിസ്ട്രി ലാബും ഉദ്ഘാടന സജ്ജമായി കഴിഞ്ഞു. LJD പെരിങ്ങളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP മോഹനൻ MLAക്ക് സ്വീകരണവും പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാവ് MB രഞ്ജിത്തിന് സ്വീകരണവും നൽകി. പാനൂരിനടുത്ത് ചടങ്ങ് സംഘടിപ്പിച്ചത് പാനൂരിനടുത്ത പൂക്കോത്താണ് ചടങ്ങൊരുക്കിയത്. KP മോഹനൻ MLAക്ക് S കുഞ്ഞിരാമൻ സ്നേഹോപഹാരം കൈമാറി. ഈ മണ്ഡലത്തിൽ കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാം. ഓരോ സ്ഥലത്തും ഇവിടെ സൈന്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെയും യോഗം ചേർന്നു. എനിക്ക് ഈ പ്രദേശത്തുള്ള അവരുടെ പ്രിയപ്പെട്ട പാർട്ടി സ്ഥാനത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. വേദന അനുഭവിക്കുന്ന, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഇല്ലാത്ത, രോഗിയായി കിടക്കുന്ന, നിരാലംബരായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. കോൺഗ്രസ് പെരിങ്ങളം മണ്ഡലം കമ്മിറ്റി അംഗവും 144-ാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ MP രഞ്ജിത്ത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് LJD ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. LYJD സംസ്ഥാന പ്രസിഡന്റ്
പി കെ പ്രവീൺ എൽ ജെ ഡിയിലേക്ക് രഞ്ജിത്തിനെ സ്വാഗതം ചെയ്തു. പി പി പ്രേമകൃഷ്ണൻ അധ്യക്ഷനായി. എൽ ജെ ഡി കൂത്തുപാറ മണ്ഡലം പ്രസിഡന്റ് എൻ ധനഞ്ജയൻ, സജീന്ദ്രൻ പാലത്തായി, കൌൺസിലർ സി എച്ച് സ്വാമിദാസൻ, എൽ വൈ ജെ ഡി കൂത്തുപാറ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി യദുകൃഷ്ണ, എം പി രഞ്ജിത്ത്, എസ് കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. കെ പി മോഹനൻ എം എൽ എ മറുപടി പ്രസംഗം നടത്തി. കണ്ണൂർ പയ്യാമ്പലം ഇരിവേരി കോവിലിൽ ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് പ്രത്യേക ദീപാരാധന നടന്നു. ഇരിവേരി കോവിൽ ഒരു കാലത്ത് കുടുംബക്ഷേത്രമായിരുന്നു. ഒരു ദിവസം ശ്രീനാരായണ ഗുരു ക്ഷേത്രം സന്ദർശിക്കുകയും ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കുടുംബക്ഷേത്രം കുടുംബം പിൽക്കാലത്ത് ശ്രീ സുന്ദരേശ്വര ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ അധീനതയിലാണ് ഇരിവേരി കോവിലുള്ളത്. പാനൂരിനടുത്ത് പൂക്കോം MSF ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പാനൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ KV റമല ടീച്ചർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. എംഎസ്എഫിന്റെ ഭൂക്കോം യൂണിറ്റ് പ്രസിഡന്റ് മർജാൻ ഈ പ്രദേശത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കാണാമറയത്ത് നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന മുജീബിന്റെ മകനാണ് എന്നറിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. മുജീബിന് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ഒരു ദിവസം ഞാൻ സംസാരിച്ചപ്പോ ഭൂക്കോം സ്കൂളിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ മുമ്പയുടെ പ്രസംഗം കേട്ടപ്പോ ഞാൻ കുറെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് രംഗത്തേക്ക് വരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ മകനിലൂടെ ആ കാര്യം സാധ്യമാവുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നുകയാണ്. അതോടൊപ്പം തന്നെ അസ്ലമിന്റെ മകനാണ് അബ്ദുള്ള. അസ്ലമും ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ സി മർജാൻ അധ്യക്ഷനായി. MSF കൂത്തുപാറ മണ്ഡലം പ്രസിഡന്റ് KK അനസ് മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർമാരായ KP ഹാഷിം, ആഷിക ജുംന ടീച്ചർ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മാസ്റ്റർ, KP ഹാജറ, പാനൂർ നഗരസഭ മുൻ കൌൺസിലർ കെ നിസാർ, സി മുജീബ്, തുണ്ടായി ഖാദർ ഹാജി, KTK റിയാസ് മാസ്റ്റർ, PP അസീസ്, ഷാനി ബദ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.